നമസ്കാരം തൃക്കാക്കരയിൽ ട്വന്റി ട്വന്റി വോട്ടുകൾ ആർക്കെന്ന ചർച്ചക്കിടയിൽ പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ട്വന്റി ട്വന്റി ജനങ്ങളിൽ വേരോട്ടമുള്ള വിഭാഗമാണെന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും സുധാകരൻ പറഞ്ഞു ആരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുകൾ കിട്ടുമെന്നതാണ് പ്രധാനം ട്വന്റി ട്വന്റിയെ ശത്രുക്കളായി ഞങ്ങൾ കാണുന്നില്ല എന്നും അവരുടെ പിന്തുണ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു ആം ആദ്മി ട്വന്റി ട്വന്റി ഒന്നിച്ച് മത്സരിക്കുമെന്ന് നേരത്തെ സാബുഎം ജേക്കപ്പ് പ്രഖ്യാപിച്ചതോടെ തൃക്കാക്കരയിൽ ഇക്കുറി ശക്തമായ ചതുഷ്കോണ മത്സരത്തിന് കളമൊരുങ്ങുമെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ സംസ്ഥാന ഭരണത്തെ ബാധിക്കുന്ന തിരഞ്ഞെടുപ്പ് അല്ലാത്തതിനാൽ മത്സരിക്കുന്നില്ല എന്ന് ഇരു പാർട്ടികളും പിന്നീട് വ്യക്തമാക്കി ഇതോടെയാണ് മണ്ഡലത്തിലേറെ നിർണായകമായ ട്വന്റി ട്വന്റി വോട്ടുകൾ ആർക്കൊപ്പം എന്നുള്ള ചർച്ചകൾ ചൂട് പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളായിരുന്നു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഡോക്ടർ ടെറി തോമസിന് തൃക്കാക്കരയിൽ ലഭിച്ചത് മണ്ഡലത്തിലെ ആകെ വോട്ടിന്റെ പത്ത് ശതമാനമായിരുന്നു ഇത് ഈ വോട്ടുകളാണ് യു ഡി എഫും എൽ ഡി എഫും കണ്ടുവെക്കുന്നത് അതേസമയം ട്വന്റി ട്വന്റി വോട്ടുകളിൽ ബി ജെ പിയും പ്രതീക്ഷ വെക്കുന്നുണ്ട് തൃക്കാക്കരയിൽ ട്വന്റി ട്വന്റിയുടെ പിന്മാറ്റത്തോടെ ആ വോട്ടുകൾ ഗുണം ചെയ്യുക എൻ ഡി എക്ക് ആയിരിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് വിരുദ്ധ വോട്ടുകളാണ് ട്വന്റി ട്വന്റി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പിടിച്ചതെന്നും തൃക്കാക്കരയിലെ ഇന്നത്തെ സമൂഹ അന്തരീക്ഷം എൻ ഡി എക്ക് അനുകൂലമാണെന്നുമാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതേസമയം ട്വന്റി ട്വന്റിയുമായി സഹകരിക്കുമെന്ന് കെ സുധാൻ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി പി രാജീവ് രംഗത്തെത്തി കോൺഗ്രസിന് ധാർമ്മികത ഇല്ല എന്നും പി ടി തോമസിന്റെ നിലപാടുകളെ കോൺഗ്രസ് വെല്ലുവിളിക്കുകയാണെന്നും രാജീവ് പറഞ്ഞു ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്ത വിഭാഗം ജോ ജോസഫിനെ പിന്തുണയ്ക്കുമെന്നും രാജീവ് അവകാശപ്പെട്ടു